കർത്താവിൻ്റെ ധനിമിക നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. തുടർമാനമായ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്, അതൊരു വലിയ പദവിയാണ്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ തുടർമാനമായി കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രാപിക്കുന്നത്. കർത്താവ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് വചനത്തിന് മുമ്പിൽ ഇരിക്കാനുള്ള അവളുടെ മനസ്സ് കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടർമാനമായി വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. നമ്മൾ വളരെ ഗൗരവമേറിയ ഒരു ദൈവ ആലോചനയിലേക്ക് വരാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കണം. എനിക്കറിയാം ചിലരെ ചലിപ്പിക്കാൻ സാധ്യതയുള്ള, ചിലരെ ടേൺ ചെയ്യിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹീതമായൊരു ദൈവശബ്ദം. സങ്കീർത്തനം 51:11 ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നാണ്. 51 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. ദാവീദ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ മധുര ഗായകന്, ഇസ്രയേലിൻ്റെ രാജാവിന് സംഭവിച്ചു പോയ ഒരു വലിയ പരാജയം. ആ പരാജയം തിരിച്ചറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ നടത്തുന്ന യഥാസ്ഥാപനത്വത്തിൻ്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രധാനപ്പെട്ട 4 പടികളുണ്ട്. 1 പ്രാർത്ഥന, നിർമ്മലമായ ഒരു ഹൃദയവും സ്ഥിരമായ ഒരു ആത്മാവും എനിക്ക് തരണം. ഒന്നുകൂടെ ഞാൻ ആ പ്രാർത്ഥന പറയാം. നിർമ്മലമായ ഒരു ഹൃദയവും സ്ഥിരമായ ഒരു ആത്മാവും എനിക്ക് തരണം. 2 പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. 3 പ്രാർത്ഥന, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. 4 പ്രാർത്ഥന, നിന്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഈ ഓരോ പ്രാർത്ഥനകളും ഭയങ്കര ഗംഭീരമാണ്. ഇതെല്ലാം മടങ്ങിവരവിനായിട്ടുള്ള പ്രാർത്ഥനകളാണ്. നിർമ്മലമായ ഒരു ഹൃദയവും സ്ഥിരമായ ഒരു ആത്മാവും എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം, ഇന്നലകളിൽ തനിക്ക് സംഭവിച്ച പരാജയത്തിന്റെ തുറന്നുകാട്ടൽ അതിനകത്തുണ്ട്. ഇന്നലകളിൽ തനിക്കുണ്ടായ വീഴ്ചയുടെ കൃത്യമായ അവതരണം അതിനകത്തുണ്ട്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുമ്പം, ഇന്നലകളിൽ തന്നിൽ നിറഞ്ഞു നിന്ന ഒരു നിറവിൻ്റെ കുറവ് ഇപ്പോൾ താൻ അനുഭവിക്കുന്നുവെന്ന് വ്യക്തമാണ്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം, രക്ഷയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വ്യക്തമാണ്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന് പറയുമ്പം, തള്ളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെയാണ് നമ്മൾ ഈ വാക്യങ്ങളെ ചിന്തിക്കുന്നത്. ഇതിനെല്ലാമുള്ള പോംവഴിയായി അദ്ദേഹം പറയുന്ന മറ്റ് 3 കാര്യങ്ങളുണ്ട്. നിർമ്മലനാകാൻ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. പാപങ്ങളെ കാണാതെ വണ്ണം ദൈവമേ നിന്റെ മുഖത്തെ മറയ്ക്കണം. സാധാരണമല്ലാത്ത മടങ്ങിവരവിൻ്റെ പ്രാർത്ഥന. അതിൽ ഗംഭീരമായ പ്രാർത്ഥനയാണ് നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ സന്നിധി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചില ആളുകൾക്ക് ഈ സന്നിധി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. മലയാളം ബൈബിളിലാണ് സന്നിധി എന്ന പദം എഴുതിയിട്ടുള്ളത്, ഇംഗ്ലീഷ് ബൈബിളിൽ പ്രസൻസ് എന്നാണ്. അപ്പൊ ആ ഒരു വാക്കിനെ ചേർത്ത് വെച്ചാൽ നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയും. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്? മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം തന്നെത്താൻ ഒരു വ്യക്തിയുടെ മുൻപിൽ വെളിപ്പെടുന്ന വെളിപ്പെടലിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്നവരാണ് സാന്നിധ്യം. അപ്പൊ ആ സാന്നിധ്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ
വ്യക്തിപരമായി എൻ്റെ മുൻപിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ആ സാന്നിധ്യത്തിനകത്തുനിന്ന് എന്നെ തള്ളിക്കളയരുത്. സാന്നിധ്യം എന്ന് പറയുമ്പോൾ എബ്രായ ബൈബിളിൽ പനീം എന്ന പദം അതിനുപയോഗിച്ചിട്ടുണ്ട്. പനീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ, ക്ലോസ് ആൻഡ് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ലോർഡ് എന്നാണ്. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ്. അവിടെയാ പറയുന്നത്, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എൻ്റെ ദൈവമേ എന്നെ തള്ളിക്കളയല്ലേ, എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ തള്ളിക്കളയരുത് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ശാലക്കെന്ന് എബ്രായ പദം അതിനുപയോഗിച്ചിട്ടുണ്ട്, എറിഞ്ഞു കളയരുത് എന്ന്. അപ്പൊ എവിടെയാണോ പാപം പ്രബലമാകുന്നത്, ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നവൻ എവിടെയാണോ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, അങ്ങനെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുവനെ ദൈവം എറിഞ്ഞു കളയാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൃത്യമാണ്. ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കകത്ത് ദൈവവചനം കേൾക്കുന്നവർ ഗൗരവത്തോടെ കേട്ടോണം. പാപം എവിടെ പ്രബലമാകുന്നോ അവിടെ ദൈവസാന്നിധ്യം ചലിക്കത്തില്ല. അവിടെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ആ വ്യക്തിയെ എറിഞ്ഞു കളയും. അതായി ശാലക് എന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ശാലക് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരിടമുണ്ട്, അത് ഒരുപാട് പുസ്തകം വന്നാൽ മതി, 22-ാമത്തെ വാക്യമാണ്. ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുന്നു. അവിടെ ശാലക് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്, എറിഞ്ഞു കളഞ്ഞു. ഇത് തന്നെ ഇവിടെ പറയുന്നു, എന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എറിഞ്ഞു കളയല്ലേ. ഹല്ലേലൂയ. ഇതിന് തത്തുല്യമായ വേറൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 27:9 നമ്മൾ കാണുന്നത്. എന്റെ ദൈവമേ, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. അപ്പൊ സാന്നിധ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം തള്ളിക്കളയുന്നത്, ദൈവം ഒരുവന്റെ മുൻപിൽ തന്റെ മുഖം മറയ്ക്കുന്നു എന്ന് പറയുന്നതുമൊക്കെ വളരെ ഒരേ ആശയം വരുന്ന അർത്ഥമാണ്. നിങ്ങൾ ഈ മെസ്സേജിന്റെ പ്രാരംഭ ഭാഗത്തേക്ക് വന്നു നിൽക്കുമ്പം, ഈ സന്ദേശത്തെ വളരെ കാര്യകാരണ സഹിതമായി കേൾക്കുമ്പം, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, പാപനിമിത്തം ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇടവരല്ല. എൻ്റെ പ്രിയരെ, ദൈവം ചലിക്കുന്നത് എപ്പോഴും ഒരു വിശുദ്ധമായ അവസ്ഥയ്ക്കകത്താണ്. ദൈവം ചലിക്കുന്നത് എപ്പോഴും വിശുദ്ധനായ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലാണ്. ആമേൻ. യേശുവിന് ചുറ്റും കൂടിയ ബഹുപുരുഷാരത്തിന് രോഗസൗഖ്യം കൊടുക്കാൻ അവരുടെ വിശുദ്ധി ഒരു മാനദണ്ഡമല്ലായിരുന്നു, വിശ്വാസം മാത്രം മതിയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വ്യക്തിപരമായ സാന്നിധ്യത്തിനകത്തേക്ക് വരണമെങ്കിൽ ജീവിതത്തിൽ നിർമ്മലമായ ഒരവസ്ഥ ഒരാവശ്യമാണ്. അതുകൊണ്ടാണ് മർക്കോസ് 3:13-14 നമ്മൾ വായിക്കുന്നത്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവന്റെ അടുക്കൽ ചെന്നു. അപ്പൊ അപ്പം തിന്നാൻ വിശുദ്ധി ഒരാവശ്യമല്ല, അപ്പം തിന്നാൻ കർത്താവുമായിട്ടുള്ള ഭയങ്കര ഇടപെടൽ ഒരാവശ്യമല്ല. വളരെ സിമ്പിളാ, കർത്താവ് ഒപ്പം വർദ്ധിക്കുന്നു, വന്നവര് ഇരിക്കുന്നു, ഇരിക്കുന്നവർ കഴിക്കുന്നു. സിമ്പിളാ. രോഗസൗഖ്യത്തിന് വ്യക്തിയുടെ ജീവിത വിശുദ്ധി ഒരു വിഷയമല്ല, ആ വ്യക്തി വിശ്വസിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കാൻ അഭിഷേകമുള്ളവരെ ദൈവദാസനും വിശ്വസിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയും ഉണ്ടെങ്കിൽ രോഗസൗഖ്യം ദൈവം പകരും, അതങ്ങനെയാ. പക്ഷേ വ്യക്തിപരമായ സാന്നിധ്യം ഒരു വ്യക്തിയുടെ മേൽ ചലിക്കുന്നത്, അത് വിശുദ്ധമായ ഒരവസ്ഥയിൽ മാത്രം. അതുകൊണ്ടാ ദൈവം മോശയോട് പറയുന്നത്, നീ അഹരോനോട് പറയണം കൂടെ കൂടെ ഇവിടെ വന്നിട്ട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് കൂടെ കൂടെ ഇവിടെ വരരുതെന്ന് അവനോട് പറയണം. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നിടത്ത് പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതന്റെ പ്രവേശനമുണ്ട്, അല്ലെങ്കിൽ അവൻ മരിച്ചു. അതിന്റെ കാരണം, അത്ര ഭയങ്കരമാണ് ദൈവസാന്നിധ്യം, അത്ര ശ്രേഷ്ഠമാണ് ദൈവസാന്നിധ്യം. ഈ ദൈവസാന്നിധ്യത്തിനകത്ത് ജീവിത വിശുദ്ധി ഇല്ലാതെ കയറി വരാൻ പറ്റത്തില്ല. അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. അതുകൊണ്ടാണ് ഉസ്സ മരിച്ചത്. സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന പെട്ടകത്തെ, സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഇടത്ത് ഉസ്സ തൊട്ടപ്പോ ഉസ്സ ചത്തുപോയി. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. 11 KV ലൈനിൽ
മതിയായ സുരക്ഷിതത്വ മാർഗങ്ങളില്ലാതെ ഒരാൾ കയറി പിടിച്ചാൽ എന്ത് സംഭവിക്കും? അതുപോലൊക്കെ തന്നെ ദൈവസാന്നിധ്യത്തോട് സമീപിക്കുന്നവൻ അങ്ങനെ വേണം സമീപിക്കാൻ. അപ്പൊ ദാവീദിന് മനസ്സിലായി തന്റെ സാന്നിധ്യത്തിന്റെ അകത്തു നിന്ന് ദൈവം തന്നെ വലിച്ചെറിയാൻ പോവുക. അതിന്റെ കാരണം അറിയാം, തനിക്ക് സംഭവിച്ച പാപ. അപ്പൊ എവിടെ പാപം ഉണ്ടോ അവിടെ ഒരു വ്യക്തി ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നെ പറഞ്ഞാൽ വളരെ ഗൗരവത്തോടെ ഈ സന്ദേശം കേൾക്കണം. നിങ്ങൾ ദൈവസാന്നിധ്യത്തിനകത്തു നിന്ന് പുറത്തു പോകല്ല. എന്തുവായി ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യേകത? പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ ദാവീദ് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്, തിരുസാന്നിധി എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്. അടുത്ത വാക്ക്, അതിനാലല്ലോ ഞങ്ങൾ വിശേഷതയുള്ളവരായി തീരുന്നത്. ഞങ്ങളുടെ വിശേഷത നിന്റെ സാന്നിധ്യമാണ്. ഞങ്ങളുടെ വിശേഷത ഞങ്ങളുടെ കഴിവല്ല. ഞങ്ങളുടെ വിശേഷത ഞങ്ങളുടെ സമ്പത്തല്ല. ഞങ്ങളുടെ വിശേഷത നിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അതിനാലല്ലോ ഞങ്ങൾ വിശേഷതയുള്ളവരായി മാറുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശേഷത ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവസാന്നിധ്യം വെളിപ്പെടണം. ദൈവസാന്നിധ്യം ഒരു വ്യക്തിയെ വിശേഷതയുള്ളവനാക്കി മാറ്റും. ഞാൻ ചോദിക്കട്ടെ, ജന്മസിദ്ധമായ കഴിവുകൾ എല്ലാവർക്കും ഉണ്ടോ? എന്നാൽ ജന്മസിദ്ധമായി കഴിവുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ തള്ളപ്പെടുന്നുണ്ടോ? ജന്മസിദ്ധമായി കഴിവുള്ളവൻ ആ വിധത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ താനൊരു മാന്യനായോ അല്ലെങ്കിൽ നല്ലവനായോ അതല്ലെങ്കിൽ കഴിവുള്ളവനായോ ഒക്കെ വെളിപ്പെട്ടേക്കാം. പക്ഷെ ജന്മസിദ്ധമായി കഴിവില്ലാത്തവൻ, അങ്ങനെയുള്ളവരുടെ മേൽ അവനെ കഴിവുള്ളവനാക്കി മാറ്റുന്നതാണ് ഈ സാന്നിധ്യം. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഒരുപക്ഷെ നിങ്ങൾ എഴുതി തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. അത് കഴിവിന്റെ പേരിൽ, അത് സമ്പത്തിന്റെ പേരിൽ, അത് സൗന്ദര്യത്തിന്റെ പേരിൽ, അത് പ്രാപ്തിയുടെ പേരിൽ, അത് മികവിന്റെ പേരിൽ, അത് തികവിന്റെ പേരിൽ നിങ്ങൾ തള്ളപ്പെട്ട റിജക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, ആ റിജക്ഷനുകളെ സെലക്ഷൻ ആക്കാൻ പറ്റിയ മരുന്ന് പ്രസൻസ് ആണ്, സാന്നിധ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. മോശ പറഞ്ഞതുപോലെ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ അയക്കരുത്. അതിനാലാ ഞാൻ വിശേഷതയുള്ളവനായി മാറുന്നത്. അതിനാലാ ഞങ്ങൾ വിശേഷതയുള്ളവരാകുന്നത്. ഞങ്ങളുടെ വിശേഷത നിന്റെ സാന്നിധ്യമാണ്. അത് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാനും നിങ്ങളും സാന്നിധ്യമുള്ളപ്പോൾ മാത്രമാണ് വ്യത്യസ്തരാകുന്നത്. സാന്നിധ്യം പോയാൽ നമ്മൾ പച്ച മനുഷ്യരാണ്. നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന ടി വി സെറ്റ് ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് വർക്കാവുന്നത്. ഇലക്ട്രിസിറ്റി എപ്പോഴാണ് പോകുന്നത്? അത് ഒരു വെറും സ്ക്രീനായി മാറുകയാണ്. ഇതുപോലെയാ സാന്നിധ്യം നഷ്ടപ്പെടുന്നത്. ഒരു വ്യക്തി വട്ടപൂജ്യമായിട്ട് അങ്ങ് മാറുക, ഒരു കഴിവും ഒരു മികവും ഇല്ലാത്ത ഒരുത്തനായി ഒരു വ്യക്തി അങ്ങ് മാറുക, ദൈവസാന്നിധ്യം പോയാൽ. അതാ ഇവിടെ ദാവീദ് പറയുന്നത്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ല, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ല. എന്താ ദാവീദേ നിങ്ങൾ ഈ തള്ളിക്കളയരുത് എന്ന് പറയാനുള്ള കാരണം? ഒറ്റ കാരണം, അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇന്ന് സിംഹാസനത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം തൻ്റെ മേൽ വ്യാപരിച്ച സാന്നിധ്യമാണ്. നമുക്കറിയാം, ദാവീദ് വീടിനകത്ത് റിജക്റ്റഡ് ആയിരുന്നു. അത് പച്ചയ്ക്ക് പറയുന്നുണ്ട്, അവൻ്റെ അപ്പനും അമ്മയെന്നെ ഉപേക്ഷിച്ചു. അത് സത്യമാണ്, ചരിത്ര സത്യം. ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്,
എന്തിനാണ് ഈ ദാവീദിനെ റിജക്ട് ചെയ്തത്? അപ്പനും അമ്മ എന്തിനാണ് ഈ മനുഷ്യനെ തള്ളിക്കളഞ്ഞത്? ഇവന് കഴിവില്ലായിരുന്നു, ഇസ്രായേലിന്റെ മധുരഗായകന. ഇവന് സൗന്ദര്യം ഇല്ലായിരുന്നു, കോമള രൂപിയ. ഇവന് നിറമില്ലായിരുന്നു, പവിഴ നിറവാ. അപ്പൊ പവിഴ നിറവും കോമള രൂപിയുമായ മധുരഗായകനായ ഈ ചെറുപ്പക്കാരനെ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? എന്തിനാ തള്ളി? എന്തിനാ കൈവിട്ടേ? ഞാൻ പറഞ്ഞത് കഴിവുകേട് കൊണ്ട് ചിലര് തള്ളപ്പെടും. ഇനി കഴിവുകേട് ഇല്ലെങ്കിലും തള്ളാനുള്ള സാധ്യതയുണ്ട്. ദാവീദ് തള്ളപ്പെട്ട ഒരു മനുഷ്യന്, അപ്പനും അമ്മയും കൈവിട്ട് കളഞ്ഞു. അവിടെ ദൈവം മാത്രമായിരുന്നു ആശ്രയം. തന്റെ കയ്യിലുള്ള കിന്നരവും എടുത്ത് ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അവിടെയാണ് സാന്നിധ്യം പെതുക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയത്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, നിങ്ങളിലേക്ക് ദൈവസാന്നിധ്യത്തെ കൊണ്ടുവരുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ആരാധന. രണ്ട്, നിങ്ങളുടെ വചനധ്യാനം. മൂന്ന്, നിങ്ങളുടെ പ്രാർത്ഥന. ഇത് മൂന്നും ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്നു. സാന്നിധ്യം ഇറങ്ങി വരാൻ തുടങ്ങി. ആ സാന്നിധ്യം റിജക്റ്റഡ് ആയ ഒരു മനുഷ്യനെ സെലക്റ്റഡ് ആക്കി മാറ്റി. ആ സാന്നിധ്യം വീട്ടിൽ സ്ഥാനമില്ലാത്തവനെ നാട്ടിന്റെ രാജാവാക്കി മാറ്റി. അതാണ് മീഖലിനോട് ദാവീദ് പറയുന്നത്, നിന്റെ അപ്പന്റെ സിംഹാസനം എനിക്ക് തന്നു. എങ്ങനെ കിട്ടി? സാന്നിധ്യത്താൽ കിട്ടി. അപ്പൊ തന്നിലേക്ക് സർവ്വതും കൊണ്ടുവന്നത് ഈ സാന്നിധ്യമാണ്. ഇന്നത്തെ നിലയിൽ തന്നെ മാറ്റിമറിച്ചത് ഈ സാന്നിധ്യമാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം ദൂതാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളെ ഏതെങ്കിലും നിലയിൽ ഒരു മാറ്റത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് സാന്നിധ്യത്താലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സാന്നിധ്യം വ്യാപരിച്ചാൽ നിങ്ങൾക്ക് സാധ്യത ഭയങ്കരമാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം, സാന്നിധ്യം വ്യാപരിച്ചാൽ സാധ്യത ഭയങ്കരമാണ്. സാന്നിധ്യം ആരിലാണോ വ്യാപരിക്കുന്നത് അവർക്ക് സാധ്യതയുണ്ട്. തള്ളപ്പെട്ടവർ കേൾക്കുന്നുണ്ടോ? ഉപേക്ഷിക്കപ്പെട്ടവർ കേൾക്കുന്നുണ്ടോ? സാന്നിധ്യത്തിലേക്ക് കയറിവാ, സാധ്യത തുറന്നു വരും. ദൈവത്തിന്റെ സാധ്യത ഭയങ്കരമാണ്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും അത് ഓപ്പൺ ആകുന്നത്. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകൾ അത് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ആരും ചിന്തിക്കാത്തത്, ആർക്കും തോന്നാൻ ഒക്കാത്തത് സാന്നിധ്യം ചെയ്യും. ആത്മാവിൽ പ്രാർത്ഥിയിലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവത്തോട് ചോദ്യം, എനിക്ക് സാന്നിധ്യം വേണം, എനിക്ക് സാന്നിധ്യം വേണം, എന്റെ ദൈവമേ എനിക്ക് സാന്നിധ്യം വേണം. ഇപ്പൊ ആ പാപനിമിത്തം ആ സാന്നിധ്യത്തിന്റെ തീഷ്ണത കുറയുന്നു. ഞാൻ ചിന്തിക്കുന്നത്, അന്നും കിന്നരം വായിക്കുമായിരുന്നു, ഇന്നും കിന്നരം വായിക്കുന്നുണ്ട്. പക്ഷെ സാന്നിധ്യത്തിൽ നിന്ന സമയത്ത് കിന്നരം വായിച്ചപ്പോ ഭൂതം പോകുമായിരുന്നു. ഇപ്പോഴും വായനയുണ്ട്, പക്ഷെ ഭൂതം പോകുന്നില്ല. എവിടെ ഒരു പ്രശ്നം ഉണ്ടായി? ദാവീദ് പ്രവാചകനാണെന്ന് വചനത്തിലുണ്ട്. സാന്നിധ്യത്തിൽ നിന്നപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാൽ ദൂത് വരുമായിരുന്നു. സാന്നിധ്യം പോയപ്പോ ഇപ്പൊ പ്രാർത്ഥനയുണ്ട്, പക്ഷെ ദൂതില്ല. അപ്പൊ വായനയുണ്ട്, ഭൂതം പോകുന്നില്ല. പ്രാർത്ഥനയുണ്ട്, പ്രവചനമില്ല. ധ്യാനമുണ്ട്, വെളിപ്പാടില്ല. ആരാധനയുണ്ട്, അതിന്റെ ശക്തിയില്ല. തീഷ്ണമായ ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവം ഇടപെടുന്നില്ല. ഇവിടെയാണ് ഈ മനുഷ്യൻ റിയലൈസ് ചെയ്യുന്നത്, സാന്നിധ്യത്തിന് കുറവ് വ്യാപരിക്കുന്നു. തന്നിൽ വെളിപ്പെട്ട് കൊണ്ടിരുന്ന ആ നിറവിനെവിടെയോ ഒരു ഷോർട്ടേജ് ഉണ്ടാകുന്നു. പഴയതുപോലെ ദൈവശക്തി വെളിപ്പെടുന്നില്ല. ഇവിടെയാ പറയുന്നേ, ദൈവമേ നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വിധ സാഹചര്യത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ
നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു വ്യക്തിപരമായി സാഹചര്യത്തിൽ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കേ. നിങ്ങളിൽ ഇന്നലകളിൽ നിലനിന്ന ദൈവസാന്നിധ്യത്തിന് കോട്ടം ഉണ്ടോ? നിങ്ങളിൽ ഇന്നലെ വ്യാപരിച്ച ആ നിറവിനൊരു ശോഷണം സംഭവിച്ചോ? നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ, നിന്റെ സാന്നിധ്യത്തിനകത്തുനിന്ന് എന്റെ ദൈവം എന്നെ എറിഞ്ഞു കളയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സാന്നിധ്യമാണ് നമുക്ക് സർവ്വതും തരുന്നത്. ആവർത്തന പുസ്തകം 4:38 പറയുന്നുണ്ട്, നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയി ആക്കുവാനും തൻ്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രയീമിൽ നിന്നെ പുറപ്പെടുവിച്ചു. മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചത് മോശയുടെ തന്ത്രമല്ല, മിസ്രയീമിൽ നിന്നെ പുറപ്പെടുവിച്ചത് അവിടെ വെളിപ്പെട്ട മറ്റ് യാതൊന്നും അല്ല, മിസ്രയീമിൽ നിന്നെ പുറപ്പെടുവിച്ചത് അവിടെ വെളിപ്പെട്ട സാന്നിധ്യമാണ്. സാന്നിധ്യം ജനത്തെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, സാന്നിധ്യം ജനത്തെ പുറപ്പെടുവിച്ചു. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം, സാന്നിധ്യം ജനത്തെ പുറപ്പെടുവിച്ചു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ, സാന്നിധ്യം വ്യക്തികളെ പുറപ്പെടുവിക്കും. സാന്നിധ്യമാണ് സകലതും ചെയ്യുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ മതാത്മകമായ ഒരു ജീവിതം ഉണ്ടായേക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഇലക്ട്രോണിക് ഉപകരണം ഓൺ ചെയ്തു വെച്ചാൽ അത് യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു മിക്സി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയും നിങ്ങളുടെ മിക്സി ഉപയോഗിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ സ്വിച്ച് തിരിക്കുകയും ചെയ്താൽ അത് യാന്ത്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ സാന്നിധ്യം പോയാൽ യാന്ത്രികമായ ആരാധനകളും യാന്ത്രികമായ പ്രാർത്ഥനകളും യാന്ത്രികമായ ചടങ്ങുകളും ഒക്കെ നടക്കും, പക്ഷേ അതിനകത്ത് റിസൾട്ട് ഉണ്ടാകത്തില്ല. ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ്, ഇന്നലെ ഇതുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ അനുഭവിച്ചതാ, ഇതെനിക്ക് തിരിച്ചു തരണം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ദൈവസന്നിധിയിൽ ഒന്ന് നെടുമ്പാട് വീഴാൻ ആരെങ്കിലും ഉണ്ടോ? പറ്റിപ്പോയി കർത്താവേ എന്ന് സമ്മതിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിന്റെ ആത്മാവ് ചിലത് തിരിച്ചു തരും. ഹല്ലേലൂയ. മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട് പ്രിയരെ. മടക്കിയെടുക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്, മടങ്ങി വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് മടക്കിയെടുക്കുന്ന ദൈവമാ കേട്ടോ, പക്ഷെ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കണം. ഇന്നലകളിൽ ഉണ്ടായിരുന്ന അത് ഇന്ന് ഇല്ലെന്ന് തിരിച്ചറിയണം. എവിടെയോ ഒരു വീഴ്ച പറ്റിയെന്ന് ശരിക്കും റിയലൈസ് ചെയ്യണം. ദൈവമ്പാകെ നെടുമ്പാട് വീഴണം. അതല്ലെങ്കിൽ ഏത് വലിയ പുള്ളിയെയും കർത്താവ് തള്ളിക്കളയും കേട്ടോ. അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയാണ്. ഞാന് ഏദൻ തോട്ടം തൊട്ട് പറയാം, ആദമിനെ ഹവ്വയും ദൈവം ഏദനിലാക്കി തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതാണ്. പക്ഷെ പാപം ചെയ്തപ്പം അവര് തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. എവിടെയാണോ പാപം തലപൊക്കുന്നത് അവിടെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക. പിന്നെ അവൻ ആ ജീവവൃക്ഷത്തിലേക്ക് കൈനീട്ടി അത് തൊടാതിരിക്കേണ്ടതിന് തിരിയുന്ന വാളുമായി ദൈവം കെരൂബിനെ കാവൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഏത് വലിയ പുള്ളിയാണേലും പാപം എവിടെയാണോ വീഴുന്നത് അവിടെ തള്ളിക്കളയും. ഉറപ്പാ. ആമേൻ. ഒന്നുകൂടെ ലേഖനം 10:1 വാക്യം മുതൽ താഴേക്ക് ശ്രദ്ധിച്ച്, സഹോദരന്മാരെ, നിങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. 6 വാക്യത്തിൽ പറയുക, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇറങ്ങിത്തിരിച്ചപ്പോ അവരുടെ പുറപ്പാട് നല്ലതായിരുന്നു, അവർ മേഘത്തിലായിരുന്നു, അവർ സമുദ്രത്തിലൂടെ കടന്നു, മേഘത്തിലെ സമുദ്രത്തിൽ സ്നാനമേറ്റു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആത്മീയാകാരം ഭക്ഷിച്ചു. പക്ഷേ
അവരിൽ ദൈവം പ്രസാദിച്ചില്ല, തള്ളിക്കളഞ്ഞു. ഇസ്രയേലെ, നിങ്ങൾ ചോരത്തളി ആചരിച്ചാണ് രക്ഷപ്പെട്ടത് മിസ്രയീമിൽ നിന്നും. നിങ്ങളൊരു വാഗ്ദത്തത്തിന്റെ ബാക്കി പത്രമാണ്. പക്ഷെ ദൈവപ്രസാദം നിന്നിൽ നിന്ന് തള്ളിപ്പോയാൽ, ദൈവപ്രസാദം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ഹല്ലേലൂയ, ദൈവപ്രസാദം നിന്നിൽ ഇല്ലെങ്കിൽ, ഇസ്രയേലെ നീ വാഗ്ദത്ത സന്തതിയാണ് പോലും നിന്നെ തള്ളിക്കളയും. അതാ ഈ വാക്യം പറയുന്നത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. കർത്താവെ പരിച്ഛേദന എന്ന കർമ്മം, ഓ അത് ചെയ്തതാ. കർത്താവെ ചോരത്തളി, ഓ അത് ആചരിച്ചതാ. കർത്താവെ പെസക കുഞ്ഞാടിനെ അറുത്തു, അതെ അവർ അറുത്തതാ. പക്ഷേ ദൈവം പ്രസാദിക്കാഞ്ഞതിന്റെ പേരിൽ അവരെ തള്ളിക്കളഞ്ഞു. പവർവിഷനിലൂടെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരും കേട്ടോണം, പാസ്റ്റർ ഷാജി അമ്പോളും പാസ്റ്റർ പ്രിൻസ് തോമസും പിന്നെ ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെല്ലാം പ്രസംഗിക്കുമ്പോഴും സ്തോത്രം, ഇതിനകത്തുനിന്ന് ചിലപ്പോൾ രോഗസൗഖ്യമോ പ്രശ്നപരിഹാരമോ ഒക്കെ കിട്ടിയേക്കും. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടുന്നതാ. ഞാൻ സാധാരണ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, രോഗസൗഖ്യം കിട്ടിയവരെല്ലാം രോഗസൗഖ്യം കിട്ടിയിട്ട് പോയി, പക്ഷെ മാളിക മുറിക്കകത്ത് ആത്മാപിറങ്ങി വന്നപ്പോൾ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതുകൊണ്ട് നിങ്ങളോട് ആത്മാവിൽ പറയാം, രോഗസൗഖ്യം ഒരു വിഷയമാണ്, പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഗംഭീരം ആത്മാവിറങ്ങി വരുമ്പോൾ മാളിക മുറിക്കകത്ത് കാണുന്നതാണ്. ഞാൻ ഈ മെസ്സേജ് പറയുമ്പം നിങ്ങളിൽ ചിലരെ മാളിക മുറിക്കകത്ത് കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ പറയാം, കേവലം ഒരു രോഗസൗഖ്യത്തിനകത്ത് തൃപ്തിപ്പെടാതെ കർത്താവുമായിട്ട് കുറച്ചുകൂടെ അങ്ങ് അടുക്ക്, മാളിക മുറിക്കകത്തേക്ക് കയറ, ഒരാത്മപകർച്ച വെയിറ്റ് ചെയ്യുന്നു, ഒരു നിയോഗത്തിന്റെ പകർച്ച വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഒരു ഭയങ്കര ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി നിങ്ങളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. രോഗസൗഖ്യത്തിന് അപ്പുറത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് കയറി വാ. അത് സാന്നിധ്യത്തിന്റെ നിറവിൽ നമ്മൾ എത്തുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അത് സാന്നിധ്യത്തിന്റെ ജ്വലനത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് അത് കിട്ടുന്നത് കേട്ടോ. ഹല്ലേലൂയ, സാന്നിധ്യത്തിനകത്തേക്ക് വാ. നഷ്ടപ്പെട്ടെങ്കിൽ മടക്കിയെടുക്കാൻ ദൈവത്തോട് പറ. അതാ ദാവീദ് ചെയ്യുന്നത്, എന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ കർത്താവേ, തള്ളിക്കളയല്ലേ കർത്താവേ, തള്ളിക്കളയുമെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഇന്നലകൾ ചെയ്ത യാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങൾ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവും ഇല്ല. ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കി, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ തന്റെ കർത്താവെ അങ്ങ് നിരസിക്കുകയല്ല. തകർന്ന ഹൃദയം. ദാവീദ് ശ്രമിച്ചു നോക്കി, ഹനനയാഗം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ, തിരിച്ചു കയറാൻ പറ്റുമോ, ഹോമയാഗം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ, സാന്നിധ്യത്തിനകത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ, ഇല്ലെന്ന് പിടികിട്ടിയപ്പോ പിന്നെ എന്ത്? തകർന്ന ഹൃദയം. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, തകർച്ചയുള്ളൊരു ഹൃദയമുണ്ടോ? തകർച്ചയുള്ളൊരു ഹൃദയമുണ്ടോ? കർത്താവേ എന്ന് ഉറക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? കർത്താവ് നിങ്ങളെ മടക്കിയെടുക്കാൻ പോവാ. ഹല്ലേലൂയ, നിങ്ങളെ സ്വർഗം മടക്കിയെടുക്കാൻ പോവാ. വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല പ്രിയരെ. ഞങ്ങളെ പോലെയുള്ള പ്രഭാഷകന്മാർക്ക്, പിന്നെ പ്രവാചകന്മാർക്ക് അയ്യോ ആരെയും മടക്കിയെടുക്കാൻ പറ്റില്ല, ദൈവഹൃദയത്തിൽ നിന്ന് അതുണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞു, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നുന്നു. ദൈവഹൃദയത്തിനകത്ത് അത് ഉണ്ടാവണം, ആ കരുണ, ആ കൃപ. ദൈവഹൃദയത്തിനകത്ത് അത് ഉണ്ടാവണം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയം ആ വിധത്തിൽ ചലിക്കണം, ദൈവത്തിന്റെ ഹൃദയം ആ വിധത്തിൽ ജ്വലിക്കണം.
അതാ ഇവിടെ പറയുന്നത്, എൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. അപ്പം ഈ സാന്നിധ്യത്തിനകത്ത് എത്താൻ കഴിയുന്നില്ലെങ്കിൽ, സാന്നിധ്യത്തിനെതിരെ പാപം പ്രബലമാകുകയാണെങ്കിൽ, ഏതുന്നതിനെയും കർത്താവ് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. ശൗൽ എന്ന് പറയുന്ന രാജാവിനെ കർത്താവ് തള്ളിയില്ലേ? അനുസരണക്കേട് നിമിത്തം തന്നിലുണ്ടായ അഭിഷേകത്തെ കർത്താവ് എടുത്തു മാറ്റി രാജസ്ഥാനത്തു നിന്ന് ആ മനുഷ്യനെ ദൈവം നീക്കിക്കളഞ്ഞു. അപ്പൊ തള്ളിക്കളയോ? തള്ളിക്കളയും. യൂദ എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ, യേശുവിനെ കാണിച്ചു കൊടുത്തവൻ, ഹല്ലേലൂയ, ഒരിക്കൽ അവൻ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെട്ടവൻ, ഹല്ലേലൂയ, ക്രിസ്തുവിനോടുകൂടെ കൈ താലത്തിൽ മുക്കിയവനാ. പക്ഷേ 30 വെള്ളിക്കാശിന്റെ കിലുക്കത്തിന്റെ മുൻപിൽ അവൻ കർത്താവിനെ ഒറ്റുകൊടുത്തപ്പോൾ കർത്താവ് അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവനെ നാശയോഗ്യനെന്ന് വിളിച്ചു. തള്ളിക്കളയോ? അപ്പോസ്തോലിക സംഘത്തിൽ ഉൾപ്പെട്ടവനാണെങ്കിലും ദൈവിക നിയോഗത്തിന് വൈരുദ്ധ്യമായി നീങ്ങിയാൽ തള്ളിക്കളയും, തള്ളിക്കളയും. അപ്പോസ്തല പ്രവർത്തിക്കകത്തേക്ക് വന്നേ 4 33 വാക്യത്തിൽ അപ്പോസ്തോലിക സംഘത്തിൽ ചേർന്ന് നിന്ന ഒരാളാണ് അനന്യാസ്, അദ്ദേഹത്തിന്റെ ഭാര്യ സഫീറ. 4 അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. 4:33 വാക്യത്തിൽ അവർക്കെല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. പക്ഷേ 5 എത്തിയപ്പോൾ അനന്യാസിന്റെ ഈ സഫീറയുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കി. തന്റെ ഇംഗിതത്തിനായി സാത്താൻ അവരെ ഉപയോഗിച്ചു. ദൈവം കൈവിട്ടോ? പത്രോസിന്റെ കാൽക്കൽ പിടഞ്ഞു വീണ് കിടക്കുന്നു, ദേ അനന്യാസ്. പത്രോസിന്റെ കാൽക്കൽ പിടഞ്ഞു വീണ് കിടക്കുന്നു, ദേ സഫീറ. ദൈവം കൈവിടുവോ? 4 കുലുക്കവും 4 കൃപയും അനന്യാസെ നിന്റെ മേൽ വെളിപ്പെട്ടെങ്കിലും 5 നിനക്ക് സംഭവിക്കുന്ന പരാജയം നിന്നെ തള്ളിക്കളയാനുള്ള മുഖാന്തരമാണ്. ഹല്ലേലൂയ. ദൈവം തള്ളിക്കളയോ? ദൈവം തള്ളിക്കളയും. അനന്യാസ്, സഫീറ അതിനുദാഹരണമാണ്. ദൈവം തള്ളിക്കളയും. അതാ ഞാൻ പറഞ്ഞു, എത്ര ആത്മീക ഔന്നിത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവനാണെങ്കിലും സാന്നിധ്യത്തിനകത്ത് തുടരണമെങ്കിൽ ഭവ്യമായ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകതയുണ്ട്. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പം, കർത്താവെ പാപനിമിത്തം എന്നെ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഈ സന്ദേശം പറയുന്നേ. കർത്താവെ, നിന്റെ പദ്ധതിക്കകത്തും നിന്റെ നിയോഗത്തിനകത്തും നിന്റെ ഉദ്ദേശത്തിനകത്തും എന്നെ എടുത്തു കളയല്ലേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ പുറത്തു പോകാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക മാത്രമല്ല, സൂക്ഷിക്കണം. സാന്നിധ്യത്തിനകത്തുനിന്ന് പുറത്തു പോകാൻ ഇടവരല്ലേ. എന്റെ പ്രിയരെ, പുറത്തു പോയ ചിലർക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ലെന്നേ. അതിലൊരാളാണ് ഏശാവ്. ഇന്നത്തേതിൽ അനുദിപ്പിച്ചിട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ചിലർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതിലൊരാളാണ് ശൗല്. കടുനീരോടെ പ്രാർത്ഥിച്ചിട്ടും പ്രവാചകന്റെ കാൽക്കൽ വീണ്, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ച്, പിടിയുടെ ശക്തിയാൽ വസ്ത്രം ചിന്തിപ്പോയിട്ട് പോലും തിരിച്ചു വരാൻ പറ്റിയില്ല കേട്ടോ. ഒടുവിൽ അദ്ദേഹം ഗിൽബോവ പർവ്വതത്തിൽ വീണ് ചത്തുപോയി. സ്വന്തം വാളിൽ വീണുപോയ ഒരു മനുഷ്യൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. സ്വന്തം വാളിൽ വീണുപോയ ഒരു മനുഷ്യൻ, മടങ്ങി വരാനാവാത്തതുപോലെ വീണുപോയ ഒരു മനുഷ്യൻ. ഇങ്ങനെ എത്ര 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 ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഞാനീ പറയുന്നത്
എന്റെ പ്രിയരെ, കർത്താവുമായി വളരെ ചേർന്നിരിക്കുവാൻ കൊതിക്കുന്ന ഒരു കൂട്ടത്തോടാ. കേവല രോഗസൗഖ്യത്തിന് വേണ്ടി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ ഈ ദൂത് കേൾക്കണ്ട. കേവല പ്രശ്നപരിഹാരത്തിന് വേണ്ടി നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ ഇത് കേൾക്കണ്ട, നിങ്ങൾക്കുള്ളതല്ല ഈ മെസ്സേജ്. ഒരു പ്രാർത്ഥന കിട്ടിയാൽ മതി, അയ്യോ നിങ്ങൾ ഇത് കേൾക്കണ്ട, നിങ്ങൾക്കുള്ളതല്ല ഈ മെസ്സേജ്. ഈ മെസ്സേജ് കർത്താവുമായിട്ട് ആ കൂട്ടായ്മയ്ക്കകത്ത്, ആ കൂട്ടായ്മയുടെ ശ്രേഷ്ഠതയ്ക്കകത്ത് വളരാൻ കൊതിക്കുന്ന ചിലരോടുള്ളതാ. ആ സാന്നിധ്യത്തിനകത്ത് പെരുകാൻ ഇഷ്ടപ്പെടുന്ന ചിലരോടുള്ളതാ. അതിനകത്ത് വർദ്ധിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരോടുള്ളതാ. സ്തോത്രം, സ്തോത്രം. വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവകൃപയ്ക്കകത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തിനകത്ത് പെരുകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവമഹത്വത്തിനകത്ത് നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഭാവത്തോട് യാത്ര പറയുക, ഭിന്മാറ്റങ്ങളോട് യാത്ര പറയുക, സാന്നിധ്യം നഷ്ടപ്പെടുവാൻ കാരണമാകുന്ന സകലത്തോട് യാത്ര പറയുക, തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ച് 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 ആ മഹത്വത്തിനകത്തേക്ക് കയറ്, സാന്നിധ്യത്തിനകത്തേക്ക് കയറ്. ഹല്ലേലൂയ. നമ്മൾ പിന്നത്തേതിൽ മറ്റൊരാളെ പറ്റി വായിക്കുന്നുണ്ട്. ദേമാസ്, ദേമാസി ലോകത്തെ സ്നേഹിച്ചു എന്നെ വിട്ടുപോയി. 2 തിമൊഥെയൊസ് 4:10 അത് എഴുതിയിട്ടുണ്ട്. ദേമാസ് ആദിമ സമയയിലെ ഉപദേഷ്ടാവായിരുന്നു. പക്ഷെ അവൻ ലോകത്തെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചപ്പോ പുറകോട്ട് പോയി. അതാ ഞാൻ പറഞ്ഞു, ഏത് മനുഷ്യനും ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോവുകയാണ്. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനം 2:15-16 വാക്യങ്ങൾ നമുക്കത് കാണാം. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിക്കോ, അവിടെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 2:16-17 വാക്യങ്ങൾ. ലോകത്തെ, ഈ ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഹല്ലേലൂയ. ലോകത്തെ, ഈ ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, ആ സാന്നിധ്യത്തിനകത്ത് നിന്ന് പോയി, മടങ്ങി വരാൻ ആവാത്ത വിധം പോയി. ഇത് പിശാച് ഒരുക്കുന്ന കുരുക്ക, പിശാച് ഒരുക്കുന്ന കണിയ. ദൈവത്തിൽ നിന്നകന്ന് ലോകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, അതിന്റെ മായിക ലോകത്തെ മനസ്സ വരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആ നിറവിനകത്തു നിന്ന് ഔട്ടാകുക. അയ്യോ പോവല്ലേ, ദൈവ സാന്നിധ്യത്തിനകത്തു നിന്ന് പുറത്തു പോവല്ലേ, കൃപയ്ക്കകത്ത് നിൽക്കണം, കൃപയ്ക്കകത്ത് നിൽക്കണം. ഞാൻ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ സന്ദേശത്തിന് നിങ്ങളുടെ കാത് തുറന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലരെ പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിക്കുക, ചിലരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലിക സംഘത്തിൽ കർത്താവുമായിട്ട് എപ്പോഴും ചേർന്നിരിക്കുന്ന ഒരു 3 പേരുണ്ടായിരുന്നു. അതാ ഇന്നർ കോർ എന്ന് പറയുന്നത്. അത് പത്രോസും യാക്കോബും യോഹന്നാനും ആയിരുന്നു. മരുവമലയിൽ ഈ 3 പേരായിരുന്നു. താഴ്വരയിൽ ചന്ദ്രബാധ രോഗിയുള്ള ഒരു മകനെ സൗഖ്യമാക്കാൻ കഴിയത് 9 പേര് കുഴഞ്ഞു നിൽക്കുമ്പോൾ 3 പേര് മരുവമലയിൽ കർത്താവിന്റെ മഹത്വത്തെ കാണുമായിരുന്നു. ഒരു മേഘം വന്ന് മൂടുന്നത്, മേഘത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രൂപം മാറുന്നത്, ആ മേഘത്തിൽ മോശയും ഏലിയാവും യേശുവുമായിട്ട് സംസാരിക്കുന്നത് ദേ 3 പേര് കാണുന്നു. ഞാനതാ പറഞ്ഞത്, പലർക്കും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിക്കകത്തേക്ക് ഇടിച്ചു കയറുക, പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റിക്കകത്തേക്ക് ഇടിച്ചു കയറുക, പലരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റിക്കകത്തേക്ക് ചെന്നത് കയറുക. എന്നെ കേൾക്കുന്ന ചിലരോട് പ്രവചനാത്മാവിൽ ഞാനൊരു ദൂത് പറയാം, നിങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ട്. നിങ്ങളെ ആ സ്പെഷ്യാലിറ്റിക്കകത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ സാന്നിധ്യവുമായിട്ട് സഹകരിക്കണം. സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും നിങ്ങളിൽ ഉണ്ടാവല്ലേ? ഓ ജീസസ്, സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും നിങ്ങളിൽ ഉണ്ടാവല്ലേ? അങ്ങനെ ഉണ്ടായിന്ന് തോന്നിയാൽ മടക്കി വരുത്തണമേ എന്ന് പറയണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് നിങ്ങളുടെ മുഴങ്കാലിൽ വീണിട്ട് കർത്താവിന്റെ വാക്കുകൊണ്ട് ഇത് പറഞ്ഞു, എന്റെ ചിന്തയ്ക്കകത്ത് ഇതുണ്ടായിരുന്നു, എന്റെ പ്രവർത്തിക്കകത്ത് ഇതുണ്ടായിരുന്നു,
എന്നെ മടക്കി എടുക്കണേ എന്ന് ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. കേട്ടോ, എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലരെ സ്വർഗം മടക്കിയെടുക്കാൻ പോവാ, ചിലരെ യഥാസ്ഥാനപ്പെടുത്താൻ പോവാ. അതിനുള്ള ദിവസമായത്, അതിനുള്ള സമയമായത്, അതിനുള്ള അവസരമായത്. ദൈവം മടക്കിയെടുക്കുക, മടക്കിവെടുക്കുക, മടങ്ങി വാ. ദൈവം മടക്കിയെടുക്കുക, ദൈവം ചേർത്ത് പിടിക്കുകയാണ് തന്റെ പദ്ധതിക്കകത്തേക്ക്, തന്റെ ഉദ്ദേശത്തിനകത്തേക്ക്, തന്റെ നിയോഗത്തിനകത്തേക്ക് ചിലരെ ചേർത്ത് പിടിക്കുകയാ. ഹാലലൂയ, കർത്താവ് അങ്ങനെ ചെയ്യും. കേട്ടോ, പത്രോസിനെ തിബ്രിയാസിന്റെ കടലിൽ നിന്ന് കർത്താവ് ചേർത്ത് പിടിക്കുകയായിരുന്നു. തിബ്രിയാസിന്റെ തീരത്ത് പടകുമെടുത്ത് വലയുമെടുത്ത് മടങ്ങിപ്പോയ ശിഷ്യനെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കർത്താവ് തേടി വരുന്നത് കണ്ടോ. ഇതുപോലെ കർത്താവ് ചിലരെ തേടി ചെല്ലുക. എന്നിട്ട് സ്തോത്രം, കൂടെ ഇരുത്തി കനൽമേൽ ചുട്ട അടയും മീനും കൊടുത്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബറിയോനെ, ശിമോനെ, നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ കടലിനേക്കാൾ, അതിലെ മീനിനേക്കാൾ, നീ എടുത്ത പടകിനേക്കാൾ, നീ എടുത്ത വലയേക്കാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് മറുപടികൾ. ഏറ്റവും ഒടുവിൽ അതി ദുഃഖത്താൽ പത്രോസ് കരഞ്ഞു. അവിടെ കർത്താവ് പറയുന്നത്, എന്റെ ആടുകളെ പാലിക്ക. തിരിച്ചുപിടിക്കുന്ന ദൈവത്തിന്റെ യഥാസ്ഥാപന പ്രക്രിയ അത്. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവികമായ പ്രക്രിയ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക, മടക്കിയെടുക്കുന്ന പ്രക്രിയ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചിലരെ സ്വർഗം തിരിച്ചുപിടിക്കുക, ചിലരെ സ്വർഗം മടക്കിയെടുക്കുക. ഹല്ലേലൂയ, ചിലരെ ദൈവം ചേർത്ത് വെക്കുക. മടക്കി ചേർത്ത് ചേർത്ത് ചിലരെ നിർത്തുന്ന ദൈവശക്തി. ഹല്ലേലൂയ, പത്രോസിനെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില സഹോദരന്മാരെ, ചില സഹോദരിമാരെ, ചില കുഞ്ഞുങ്ങളെ, ചില മാതാപിതാക്കന്മാരെ, ഇനി ചില ദൈവദാസന്മാരെ പോലും ദൈവം മടക്കി വരുക്കുക. നിയോഗങ്ങളുടെ അകത്തേക്ക്, നഷ്ടപ്പെട്ട അഭിഷേകത്തിനകത്തേക്ക്, നഷ്ടപ്പെട്ട സാന്നിധ്യത്തിന്റെ നിറവിലേക്ക്, നഷ്ടപ്പെട്ട കൃപയുടെ ജ്വലനത്തിലേക്ക്, നഷ്ടപ്പെട്ട വെളിപ്പാടുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തിരിച്ചുകൊണ്ടുവരുന്നു. അതാ ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. യോന പറയുന്ന ഒരു വാക്കുണ്ട്, യോനയുടെ പുസ്തകം 2:4 വാക്യത്തിൽ, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കും. അനുസരണക്കേടുകൾ യോനയെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കി. യോന പറയുകയാണ്, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കാൻ പോവാ, ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് നോക്കാൻ പോവാ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുമോ? ദൈവമുമ്പാകെ വിധേയപ്പെടാൻ പറ്റുമോ? വിധേയപ്പെടാൻ പറ്റുമോ? ഞാൻ ആത്മാവിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്ക്, അവിടെ നിന്ന് സഹായം വരാൻ പോവാ, കർത്താവ് ചേർത്ത് പിടിക്കാൻ പോവാ. ഒരുമിച്ച് പ്രാർത്ഥിക്കല്ലേ. എനിക്കറിയാം, ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കഴിഞ്ഞു, ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് കഴിഞ്ഞു, ചില കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് കഴിഞ്ഞു, ചിലരെ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പദ്ധതികളും ദൈവം ആവിഷ്കരിച്ചു കഴിഞ്ഞു. മടങ്ങി വരാനുള്ള മനസ്സുണ്ടോ? കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. സാന്നിധ്യത്തിനകത്ത് വളരുകയല്ലാതെ, ദൈവ സാന്നിധ്യത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് പെരുകയല്ലാതെ, സാന്നിധ്യത്തിന്റെ അളവ് അമ്മൻ ഒരിഞ്ചു പോലും കുറയാൻ ഇടവരരുത്. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ മടക്കി കൊണ്ടുവരണമേ, എന്നെ തള്ളിക്കളയല്ലേ. സാന്നിധ്യത്തിനകത്ത് വളരുന്ന ഒരു അഭിഷേകം എനിക്ക് തരണേ, വളരുന്ന കൃപ എനിക്ക് തരണേ. എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചോ, എല്ലാ അതരങ്ങളും തുറന്നു, ചില മിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ചിലരെ മടക്കിയെടുക്കുക, കർത്താവ് ചിലരെ മടക്കിയെടുക്കുക. കർത്താവ് ചിലരെ മടക്കിയെടുക്കുക, കർത്താവ് ചിലരെ മടക്കിയെടുക്കുക. താങ്ക് യു ജീസസ്. ചില കുടുംബങ്ങളെ കർത്താവ് മടക്കിയെടുക്കുക, ചില വ്യക്തികളെ കർത്താവ് മടക്കിയെടുക്കുക. പഴയ ആ ശുശ്രൂഷയ്ക്കകത്തേക്ക്, വെളിപ്പാടുകളുടെ അകത്തേക്ക്, പഴയ പദവിക്കകത്തേക്ക്, പഴയ നിറവിനകത്തേക്ക്, ദൈവസ്നേഹത്തിനകത്തേക്ക്, ജ്വാലയ്ക്കകത്തേക്ക് ചിലരെ കർത്താവ് മടക്കിയെടുക്കുക. പരിശുദ്ധാത്മാവേ,
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മക്കളെ നിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് മടക്കിയെടുക്കണേ, തിരിച്ചു കൊണ്ടുവരണേ, തിരിച്ചു കൊണ്ടുവരണേ, അവിടുത്തെ ആലോചനയ്ക്കകത്തേക്ക്, അവിടുത്തെ നിയോഗങ്ങളുടെ അകത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ഈ ജനം അത് കാണട്ടെ, ഇവരത് അനുഭവിക്കട്ടെ, ഇവരുടെ ജീവിതം വിശേഷതയുള്ളതായി മാറട്ടെ. അവരുടെ നാട്ടിൽ, അവരുടെ പട്ടണത്തിൽ, അവർ പാർക്കുന്നിടത്ത്, അവരുടെ കുടുംബക്കാരുടെ ഇടയിൽ, അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ അവർ വിശേഷതയുള്ളവരായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ അത് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. മടക്കിയെടുക്കും, ഭയങ്കര കാര്യങ്ങൾ ചെയ്യും. ദൈവനീതിക്ക് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം തരുന്നു. സ്തോത്രം. തുടർന്നും കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.